സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. സോളമന്റെ പതനം കുറിക്കുകയാണ് എന്ന് ഒന്ന് രാജാക്കന്മാർ 11-ാം അധ്യായം. ഇത്രയും നാൾ അവന്റെ സമ്പത്തുകളെയും വിജ്ഞാനത്തെയും ഒക്കെ പാടിപ്പുകഴ്ത്തിയിരുന്ന ആഖ്യാനങ്ങൾ പെട്ടെന്ന് അവന്റെ പതനത്തിന്റെ ആരംഭത്തെ ശ്രദ്ധിക്കുന്നു. സോളമൻ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി അനേകം വിജാതീയ സ്ത്രീകളെ വിവാഹം ചെയ്തുവെന്ന് പറയുമ്പോഴാണത്. അവൻ തന്റെ ഹൃദയത്തെ വിഗ്രഹാരാധനയിലേക്ക് തിരിച്ചുവെന്നും നിഷിദ്ധമായ സമ്പർക്കങ്ങളും ആചാരങ്ങളും അവൻ പാലിച്ചുവെന്നും പറയുകയാണ്. അവന്റെ സ്നേഹം അവൻ ദൈവത്തിന് നിരക്കാത്ത വഴികളിൽ അർപ്പിച്ചു. അവൻ വിജാതീയമായ മ്ലേച്ഛമായ ആരാധനാവിധികളിൽ പങ്കുചേർന്നു എന്ന് മാത്രമല്ല അവയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ദൈവം അവന്റെ രാജ്യത്തെ പിളർത്തുകയാണ്. അവൻ ദൈവത്തിന്റെ ഉടമ്പടി ലംഘിക്കുകയാൽ അവന്റെ പുത്രത്വ സ്ഥാനം നായ്ക്കൾക്ക് എറിഞ്ഞുകൊടുക്കപ്പെട്ടതുപോലെയായി, ത്രോൺ ടു ദ ഡോഗ്സ്, നശിപ്പിച്ചു കളഞ്ഞു. ഇന്ന് സുവിശേഷത്തിൽ മർക്കോസ് 7:24-30 നാഥൻ ഒരു സീറോ ഫിനിഷ്യൻ സ്ത്രീയോട് സംവദിക്കുമ്പോൾ മക്കൾ, നായ്ക്കൾ എന്നീ ധാരണകൾ കടന്നു വരുന്നുണ്ട്. ടയർ സീതോൺ പ്രദേശത്തു നിന്നാണ് അവൾ വരുന്നത്. പണ്ട് സോളമൻ ആ പ്രദേശങ്ങളിലെ വിജാതീയ ദേവതകളെയുമാണ് ആരാധിച്ചത്. അവരിൽ പലരും നരബലി ആചരിച്ചിരുന്നവരാണ്, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ ബലിയായി അർപ്പിക്കുന്ന ആചാരങ്ങളിൽ ഏർപ്പെട്ടവർ. ഇന്ന് സങ്കീർത്തനം ഇത് നിരീക്ഷിക്കുന്നുണ്ട്. സങ്കീർത്തനം 106. ഈ സീറോ ഫിനിഷ്യൻ സ്ത്രീ നാഥനെ സമീപിക്കുന്നത് അവളുടെ കുഞ്ഞിനെ പൈശാചിക ആക്രമണത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാണ്. ഒരു ദാവീദ് പുത്രനായ സോളമൻ വിജാതീയ ദേശങ്ങളിൽ തന്നെ തന്നെ ആഴ്ത്തി അമർത്തി ദൈവത്തെ ലംഘിച്ചപ്പോൾ ഇതാ ആ ദേശങ്ങളിൽ നിന്നൊരു പുത്രി ദാവീദ് പുത്രനായ ക്രിസ്തുവിനെ തേടി വരികയാണ്, അവളുടെ യഥാർത്ഥ ഭാഗധേയങ്ങളും അവകാശങ്ങളും തേടിക്കൊണ്ട് തന്നെ. മത്തായി 15:21 ഈ സംഭവം വിവരിക്കുമ്പോൾ ആ സ്ത്രീ നാഥനെ ദാവീദ് പുത്രൻ എന്ന് തികച്ചു വിളിക്കുന്നുമുണ്ട്. അവരുടെ വിശ്വാസം ഇസ്രായേലിന്റെ വിശ്വാസത്തെയും കടത്തിവെട്ടുന്നുണ്ട്. നായ്ക്കളുടെ അവകാശമല്ല, മക്കളുടെ അവകാശമാണ് അവൾ പിടിച്ചു മേടിച്ചത്. സോളമനാകട്ടെ, മക്കളുടെ അവകാശം നായ്ക്കൾക്ക് എറിഞ്ഞുകൊടുക്കുകയായിരുന്നല്ലോ. ഇന്ന് സങ്കീർത്തനം 106 ഈ വീഴ്ചയുടെ വഴികൾ ധ്യാനിക്കുന്നുണ്ട്. അനുതാപപൂർവകമായ ഒരു ഏറ്റുപറച്ചിലൂടെ സോളമൻ രാജാവും ഒരിക്കൽ സമാനമായൊരു പ്രാർത്ഥന ഉയർത്തിയിട്ടുണ്ട്, 1 രാജാക്കന്മാർ 8:47. പക്ഷെ പിന്നീട് അതേ സോളമൻ തന്നെയാണ് ഈ പ്രാർത്ഥനയുടെ പോലും അർത്ഥം ഗ്രഹിക്കാതെ തകർന്നടിഞ്ഞു പോയത്. ചിതറിത്തെറിച്ച തന്റെ ജനത്തെ, തന്റെ മക്കളെ ദൈവം വീണ്ടും തിരിച്ചുകൊണ്ടുവരികയാണ്. സർവ്വദേശങ്ങളിലും ചിതറിപ്പാർക്കുന്ന അവരെ, മക്കളെ തിരികെ കൊണ്ടുവരുവാൻ ദൈവം ആഹ്വാനം ചെയ്യുന്നു. സോളമന്റെ പുത്രന് ലഭിക്കാത്ത വിധം ദൈവം രാജ്യത്തെ ചിതറിച്ചു കളഞ്ഞല്ലോ. ഇന്നിതാ ദാവീദ് പുത്രനായ ക്രിസ്തു ഈ ചിതറിക്കപ്പെട്ടതിനെയെല്ലാം വീണ്ടും ഒരുമിച്ച് കൂട്ടുകയാണ്. രാജ്യവും ശക്തിയും മഹത്വവുമെല്ലാം അവൻ്റേതാണ്, ആ പുത്രൻ്റേത്.